പപ്പി, കളി മൂത്ത മോഹൻ ഇനി നമ്മളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുവോ? ജയരാജ് ആണെങ്കിൽ സസ്പെൻഷനിലുവാ. എന്റെ മമ്മി ഒന്ന് സമാധാനപ്പെട്. ആ സ്വാമി ഒന്നും വിട്ടു പറയില്ല. അതും വിശ്വസിച്ചോണ്ടിരുന്നോ നീ? മോഹൻ ചെന്ന് നാല് വരട്ട് വരട്ടിയാ സ്വാമി തത്ത പറയും പോലെ പറയും. ഇനി പോലീസിനെയും കൂട്ടിയാണോ പോയിരിക്കുന്നെന്ന് അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തീർന്നു. നിന്നെ രക്ഷിച്ചിട്ട് സ്വാമിക്ക് എന്താ പുണ്യം? സ്വാമി ചതിക്കോ? എന്റെ പപ്പി, നിന്നെ ആകെ കൂടി ഒരു തവണ അങ്ങേര് കണ്ടിരിക്കുന്നെ. നീയുമായിട്ട് അയാൾക്ക് എന്താ ബന്ധം? നിന്റെ കുടുംബജീവിതം തകർന്നാൽ അയാൾക്ക് എന്താ? നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു തവണ അയാൾ നിന്നെ രക്ഷിച്ചു. പക്ഷെ അന്ന് പോയതുപോലെയല്ല മോഹൻ ഇന്ന് പോയിരിക്കുന്നത്. പോരെങ്കിൽ കൂടെ ആ ചന്ദ്രനും ഉണ്ട്. കലി മുത്ത ഒന്ന് പൊട്ടിക്കാനും മടിക്കില്ല ആ ചന്ദ്രൻ. അറിയാലോ സ്വഭാവം. നീ കരുതും പോലെ അല്ല പപ്പി കാര്യങ്ങളുടെ പോക്ക്. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഉറപ്പ്. അയ്യോ പപ്പി, ഇങ്ങനെ ആലോചിച്ച് നിന്ന് സമയം കളയല്ലേ. അവരിപ്പോ ഇങ്ങനെ എത്തും. ഒരു വഴിയുണ്ട്. മമ്മിയെ ഫോണിങ് എടുത്തെ. ചോദിക്കുമ്പോ നീയാണ് അനുമോനെ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തതെന്നെങ്ങാനും അറിഞ്ഞ? പപ്പി, മോഹൻ വന്നു. എന്നിട്ട് കാർ പോർച്ചിൽ എത്തിയിട്ടുണ്ട്. നീ വന്നേ, വാ. എന്തായി മോനു, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ലമ്മേ, പോയത് വെറുതെ. അവിടെ സ്വാമിയില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. സ്വാമി എവിടെ പോയതാ? ഇടയ്ക്കിടയ്ക്ക് ആള് തീർത്ഥാടനത്തിനാന്നും പറഞ്ഞൊരു പോകു പോവത്രേ. എപ്പോഴാ തിരിച്ചു വരിക എന്ന് ആർക്കും അറിയില്ല. ഈശ്വരാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. പത്മിനിയെ കൊന്നിട്ടാണെങ്കിലും സത്യം ഇന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മോനോ, വേണ്ട. തല്ലിയാലും കൊന്നാലും ഒന്നും പത്മിനിയുടെ വായിൽ നിന്ന് ഒരക്ഷരം വീഴില്ല. അവളാണത് ചെയ്തതെന്ന് നമ്മുടെ കയ്യിൽ തെളിവുമില്ല. വെറുതെ എന്തിനാ ഇതിന്റെ പേരിൽ ഒരു വഴക്കും വെക്കാണോ? നീ ആ എസ് ഐ വിളിച്ച് വിവരം പറ. സംസാരിച്ചിടത്തോളം നല്ല മനുഷ്യത്വമുള്ള ആളാ. നീ വിളിച്ചു പറഞ്ഞ അയാൾ നമ്മളെ സഹായിക്കും. അതേ മോഹൻ, ഇനിയിപ്പോ അതാ നല്ലത്. വൈകിപ്പോയാ ഒരിക്കലും നമുക്ക് അവനെ തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. ഇല്ല എടുത്തി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നാളെ തന്നെ സ്റ്റേഷനിൽ ചെന്ന് നേരിട്ട് കണ്ട് വിവരം പറയാം. അനുമോൻ ഇപ്പൊ എന്തെടുക്കാന്ന് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. പിച്ചയെടുക്കാൻ വേണ്ടി
അയാൾ അനുമോനെ ഉപദ്രവിക്കുകയും മറ്റോ ചെയ്തിട്ടുണ്ടാവോ? അയാളെ അച്ഛനൊന്ന് വിശ്വസിച്ച് ആ പാവം സന്തോഷത്തോടെ കഴിയുമായിരിക്കും. അതോ ഏട്ടത്തി പറഞ്ഞ പോലെ അയാൾ അവനെ കൊല്ലാക്കൊല ചെയ്യുമായിരിക്കും. ആയിരിക്കും അയാൾ അവനെ ഉപദ്രവിക്കുമായിരിക്കും. സ്നേഹിക്കാനും വളർത്താനും ഒന്നുമല്ലല്ലോ അയാൾ അവനെ കൊണ്ടുപോയിരിക്കുന്നത്. അവനിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? ഉറങ്ങുന്നുണ്ടാവോ? എവിടെ അവൻ കിടക്കുക? കടത്തിണ്ണിയിൽ പിച്ചക്കാരോടൊപ്പം? അതോ ഓർമ്മ തിരിച്ചു കിട്ടി ഏതെങ്കിലും മുറിയിൽ അടയ്ക്കപ്പെട്ട് നമ്മളെ വിളിച്ച് കരയുന്നുണ്ടാവോ? ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല ഏട്ട. അതോ ഇനി ഏട്ടത്തി പറഞ്ഞ പോലെ അയാൾ അവനെ ഉപദ്രവിച്ച് കാണും ഏട്ട? ഇല്ല മോനു, ഇല്ല, ഒരിക്കലും ഇല്ല. അത്രത്തോളം ക്രൂരത നമ്മളോട് കാണിക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ല. നമ്മളൊന്നും അതിനുവേണ്ടി പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, നമ്മുടെ അനുമോൻ വരും. ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ അനുമോനെ ദൈവങ്ങൾ നമ്മുടെ അടുത്ത് എത്തിക്കും. നീ ഇങ്ങനെ തളരല്ലേ മോനു. അന്നൊരിക്കൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ആശുപത്രി അവൻ കടന്നപ്പോ പൂജാമുറിയിൽ നിന്നിറങ്ങാതെ മനസ്സുരുകി ദൈവങ്ങളെ വിളിച്ച് നീ പ്രാർത്ഥിച്ചില്ലേ? നിന്റെ ആ പ്രാർത്ഥന കേട്ട പോലെ ഇതും കേൾക്കും. മനസ്സുരുകി നീ പ്രാർത്ഥിച്ചാ മതി, അവൻ നമ്മുടെ മുമ്പിൽ എത്തും, എനിക്ക് ഉറപ്പാ. ചന്ദ്രേട്ട, മറ്റൊരു വഴി നോക്കിയാലോ? ആശ്രമത്തിൽ വെച്ച് അനുമോനെ തട്ടിക്കൊണ്ടുപോകാൻ ആരോ ശ്രമിച്ചു എന്നല്ലേ ചന്ദ്രേട്ടൻ പറഞ്ഞത്? ആ സ്ഥിതിക്ക് ആശ്രമത്തിൽ ഒന്ന് തിരക്കി നോക്കിയാലോ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെ, ഏട്ടത്തി പറഞ്ഞു ശരിയാ. ഏട്ടാ വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. നോട്ട് റീച്ചബിളാ. സാരമില്ല മോനു, കാലത്ത് എന്തായാലും കിട്ടും. നീ ഇപ്പൊ ചെന്ന് റെസ്റ്റ് എടുക്ക്, രാവിലെ വിളിക്കാം. ഇല്ല ചന്ദ്രേട്ടാ, നമ്മൾ ആശ്രമത്തിലേക്ക് പോകുന്നു ഈ രാത്രി തന്നെ, ഇപ്പൊ തന്നെ. ഏയ് ചന്ദ്രേട്ടൻ വാ. മോനു, ഇപ്പൊ പോയാ അതൊരു ആശ്രമോ, അകത്ത് കയറ്റിന്ന് വരില്ല. സാരമില്ല ഏട്ടാ, നമുക്കവിടെ വെയിറ്റ് ചെയ്യാം എത്ര നേരം വേണമെങ്കിലും. ഏട്ടൻ വാ. ഭഗവാനെ കാത്തുള്ളേ, ഞങ്ങളുടെ അനുമോനെ എത്രയും വേഗം തിരികെ തരണേ. കാര്യങ്ങൾ വീണ്ടും കൈവിട്ട് പോവുകയാണല്ലോ പപ്പി.
ആശ്രമത്തിൽ നിന്ന് അയാളുടെ പേരും അഡ്രസ്സും വല്ലതും കിട്ടിയോ? ഒരു വഴി നമ്മൾ അടയ്ക്കുമ്പോ മറ്റൊരു വഴി തുറക്കുവാണല്ലോ. കൈയും കാലും പിടിച്ച ആ സ്വാമിയെ വിളിച്ചു വരുത്തി തീർത്ഥാടനത്തിന് വിട്ടത്. ലോകത്തിലേക്ക് ഏറ്റവും മോശം ഭർത്താവ് മോഹനാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചപ്പോഴാണ് അയാളൊന്ന് അടങ്ങിയത്. 50,000 രൂപയും പോയി. അമ്പലം പോലെയല്ല ആശ്രമത്തിലെ കാര്യങ്ങള്. ചന്ദ്രന്റെ ആളുകൾ അവിടെയാ ഉള്ളത്. അവരരയും തലയും മുറുക്കി ഇറങ്ങിയാൽ തീർന്നു. ചെക്കനകത്തും നമ്മൾ പുറത്തും. എനിക്കാണെങ്കിൽ ബി പി കയറിയിട്ട് തലയിൽ ഒരു ഐഡിയയും വരുന്നില്ല. വണ്ട് മൂളുന്നത് പോലെ ഒരു മൂളല് മാത്രമേ ഉള്ളൂ. എന്റെ അവസ്ഥയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. മാമോളെ, മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും എന്തോ ഒരു ടെൻഷൻ പോലെ. ഏയ്, ഞങ്ങൾ ഓരോന്ന് പറയുമായിരുന്നു. ആ ചെക്കന്റെ പേരില് മമ്മിയെ ഡാഡി തല്ലിയത് മോള് കണ്ടില്ലേ? എന്ത് ചെയ്യാനാ മോളെ? ഈയിടെയായി മമ്മിക്ക് ഒരു നിമിഷ സമാധാനം കിട്ടാറില്ല. മോളെന്താ ഇങ്ങനെ നോക്കുന്നെ? അവനെ, ആ അനുമോനെ, മമ്മി എന്താ ചെയ്തേ? ഞാനോ? ഞാൻ എന്ത് ചെയ്യാൻ? മോളും ഡാഡിയെ പോലെ മമ്മിയെ സംശയിക്കുവാണോ? എനിക്കറിയാം മമ്മി അതിന്റെ പിന്നിലെന്ന്. മോളെന്താ ഈ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തു? മമ്മി ഇനി കള്ളം പറയണ്ട. അന്ന് മമ്മി ടെറസിൽ ഇല്ലായിരുന്നു. തിരിച്ചു വന്ന് മമ്മി വീട്ടിലുടുക്കുന്ന സാരി ഉടുത്തപ്പോ ഒന്ന് മറന്നു ചെരുപ്പ്. പുറത്തു പോകുമ്പോ മാത്രേ മമ്മി അത്രയും ചെരുപ്പിടൂ, വീട്ടിനകത്ത് ഇടാറില്ല. ഞാനും വലിയമ്മയും ഉറക്കു വിളിച്ച മമ്മിയെ തെരഞ്ഞു നടന്നത്. അപ്പൊ ടെറസിന്റെ വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കായിരുന്നു. അത് ഞാൻ കണ്ടതാ. പിന്നെ മമ്മി എങ്ങനെ ടെറസിൽ പോകുന്നേ? മമ്മി തന്നെയാ അവനെ അയാൾക്ക് കൊടുത്തത്, എനിക്കറിയാം. മോളെ, ഇതൊന്നും ഡാഡിയോട് പറയരുത്. മമ്മിക്കൊരു അബദ്ധം പറ്റിയതാ. ഡാഡി അറിഞ്ഞ മമ്മിയെ കൊല്ലും, ഗ്രാൻഡ്മയും കൊല്ലും. പേടിക്കണ്ട, ഞാനാരോടും പറയുന്നില്ല. അനുമോൻ ഇനി ഈ വീട്ടിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. അവൻ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ, ഇങ്ങോട്ട് വരണ്ട. തമ്പുരുമോള് പണ്ടത്തെ പോലെ അഭിനയിക്കല്ലോ. ഗോഡ് പ്രോമിസ്. ഞാൻ സത്യം പറയുന്നത് എന്നെ വിശ്വസിക്കേ ഗ്രാൻഡ്മാ. ഗുഡ് ഗേൾ. എന്നാ മോള് പൊയ്ക്കോ, ഞങ്ങൾക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആശ്രമത്തിലെ കാര്യമല്ലേ? അതെ, അത് തന്നെയാ. എത്ര ഡിസ്കസ് ചെയ്താലും ഒരു പ്രയോജനം ഇല്ല ഗ്രാൻഡ്മാ. വല്യച്ഛൻ അവരുടെ ആളാ. അവിടെ അഡ്രസ് ഉണ്ടെങ്കിൽ വല്യച്ഛൻ അത് കിട്ടും. അത് കിട്ടിയാ ഡാഡി അനുമോനെ തേടി പിടിക്കുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കാനുള്ള വഴിയാ ഞാനും മമ്മിയും കൂടി ആലോചിക്കുന്നേ. ഒറ്റ വഴിയുള്ളൂ ഗ്രാൻഡ്മാ. ഡാഡി അനുമോന്റെ അടുത്തെത്തും മുമ്പേ നമ്മൾ എത്തണം. അതെങ്ങനെ? നമ്മുടെ കയ്യിൽ അഡ്രസ് ഇല്ലല്ലോ. തെരുവില് പിച്ചതെണ്ടുന്നവർക്ക് എന്താ അഡ്രസ് മമ്മി? അവര് താമസിക്കുന്നത് നമ്മളെ പോലുള്ളവർ താമസിക്കുന്ന ഏരിയയിലായിരിക്കില്ലല്ലോ. അത്തരം ഏരിയ കണ്ടുപിടിച്ച് സെർച്ച് ചെയ്താ പോരെ. ഡാഡി അയാളെ കണ്ടിട്ടില്ല, മമ്മി കണ്ടിട്ടുണ്ട്. അനുമോ നന്നായി പാടും. ഇതൊക്കെ വെച്ച് മമ്മിക്ക് കണ്ടുപിടിച്ചൂടെ? ഡാഡി കണ്ടെത്തും മുമ്പേ അവരെ കണ്ടെത്തിയ മമ്മിക്ക് അവരെ മറ്റെവിടെയെങ്കിലും മാറ്റി താമസിക്കാൻ പറ്റില്ലേ? ഡാഡി കണ്ടെത്തും മുമ്പേ അവരെ കണ്ടെത്തിയ മമ്മിക്ക് അവരെ മറ്റെവിടെയെങ്കിലും മാറ്റി താമസിക്കാൻ പറ്റില്ലേ? യെസ്, ഗുഡ് ഐഡിയ. പറയും മമ്മി. മമ്മി വിചാരിച്ച പറ്റില്ലേ? പറ്റും മമ്മിക്കത് പറ്റും. ഇപ്പഴാ വീണ്ടും നീ എന്റെ പഴയ തമ്പുരുവായത്. എന്നാ മോള് ചെന്നിനെ ഉറങ്ങിക്കോ, ബാക്കി മമ്മി നോക്കിക്കോളാം. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ് ഗ്രാൻഡ്മാ. അവള് പറഞ്ഞത് മമ്മിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ. അതെ, അത് തന്നെ. അപ്പോ നാളെ തന്നെ പുറപ്പെടാല്ലേ? ധൃതി വേണ്ട, മോഹൻ വരട്ടെ, എന്നിട്ട് മതി. ആദ്യം അവിടുന്ന് അഡ്രസ് കിട്ടുമെന്ന് നോക്കാം. അയാള് പഠിച്ച കള്ളനാ, അത്ര വേഗമൊന്നും അയാളെ പിടിക്കാൻ പറ്റില്ല. ഓഹോ, അപ്പൊ നിനക്കറിയായിരുന്നു അത് അനുമോന്റെ അച്ഛനല്ലെന്ന് അല്ലേ? ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി അത് അവന്റെ അച്ഛനല്ലാന്ന്.
കണ്ടാ തന്നെ പേടിയാവും. അയാൾ ഒരു ക്രൂരനാവാനാണ് സാധ്യത. കണ്ണിച്ചോരയില്ലാത്തവൻ. അനുമോൻ ഇവിടെ കിടന്ന് സുഖിച്ചതിന്റെ നൂറരട്ടി അവിടെ അനുഭവിക്കും. അനുഭവിപ്പിക്കും അയാള്. അതേ കൂട്ടാ, രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള കാർത്തിക തിയേറ്ററിൽ മോഹൻകുമാറിന്റെ ഗാനമേളയുണ്ട്. അവിടെ ചെന്ന നിനക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാം, മോഹൻകുമാറിനെ കാണുകയും ചെയ്യാം കേട്ടോ. നിന്റെ മറ്റേ കൂട്ടുകാരോടൊന്നും പറയണ്ട. എന്നാ ടിക്കറ്റ് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, കടയിൽ ഒഴിവുള്ള പോരാ. മോഹൻകുമാറിന്റെ ഗാനമേള. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ശ്രീ മോഹൻകുമാർ നയിക്കുന്ന അതിഗംഭീര ഗാന സന്ധ്യ. പ്രിയ ഇതേപോലെ മോഹൻകുമാറിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞോണ്ട് പോണത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും മോഹൻകുമാറിന്റെ ഗാനമേള കേൾക്കാൻ പോണം. അച്ഛൻ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ പോവാൻ സമ്മതിക്കില്ല. എനിക്ക് മോഹൻകുമാറിന്റെ പാട്ട് കേൾക്കണം. കേൾക്കാൻ പറ്റില്ലേ? എന്തായി? ആശ്രമത്തിൽ നിന്ന് അയാളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിജയരാവൻ എന്നാ പേര്. സന്ധിവാദമെന്നോ സന്നിവാദ ജ്വരമെന്നോ അങ്ങനെ എന്തോ ഒരു അസുഖത്തിനുള്ള ചികിത്സിക്കാന്നും പറഞ്ഞ അവിടെ ചെന്നിരുന്നത്. ആ അതെ, കിളിമാനൂരുള്ള അഡ്രസ് അവിടെ കൊടുത്തിരുന്നത്. ശരിക്കുള്ള അഡ്രസ് ആണോന്ന് അറിയില്ല. നിങ്ങളിപ്പോ എവിടെയാ? പോലീസ് സ്റ്റേഷനില്. മോഹൻ എസ്ഐയുമായി സംസാരിച്ചോണ്ടിരിക്കുക. പരാതി കൊടുത്തിട്ടുണ്ട്, എങ്കിലും നമ്മളുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ടേ വരൂ. മടങ്ങി വരുമ്പോ ചിലപ്പോ രാത്രിയാവും. ആ അയാളുടെ രൂപവും ചില അടയാളങ്ങളും ഒക്കെ മോഹൻ പറഞ്ഞു. ആ എസ് ഐ അതൊക്കെ കുറിച്ചെടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ വെച്ച് അയാൾ അനുമോനെ പേടിപ്പിച്ചതും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും ഒക്കെ എസ് ഐയോട് പറഞ്ഞോ? ആ അതൊക്കെ പറഞ്ഞു. ആശുപത്രി ചെന്ന് ഡോക്ടറോട് വിവരങ്ങൾ തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതേ അഡ്രസ് തന്നെയാണോ കൊടുത്തിരിക്കുന്നതെന്ന് അറിയണമല്ലോ. ആ പിന്നെ ഇതിനിടയ്ക്ക് എസ് ഐ കണ്ട ഏതോ കേസിന്റെ വിവരം തിരക്കാൻ വന്ന ഒരു പത്രക്കാരൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ച് എന്റെ അടുത്തേക്ക് വന്നു. ഒരു പ്രോപ്പർട്ടിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു കണക്കിന് അയാളെ പറഞ്ഞു വിട്ടു. പക്ഷേ ചാനലുകാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞാ പിന്നെ അവര് പുറകെ നിന്ന് മാറില്ലല്ലോ. പ്രോപ്പർട്ടിയുടെ പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചന്ദ്രേട്ടൻ മോഹനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇക്കാര്യം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അന്വേഷിച്ചോളാന്ന് എസ് ഐയും പറഞ്ഞിട്ടുണ്ട്. ആ അധികം രാത്രി ആവുന്നതിനും ഇങ്ങോട്ട് എത്തണേ. അമ്മ ഇവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. നിങ്ങൾ വിളിച്ചില്ലല്ലോ, വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് താനെന്ന് അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഓരോന്ന് ആലോചിച്ച് വെറുതെ അസുഖം കൂട്ടണ്ടെന്ന് പറ. ആ ശരി, എത്താം. മോനെന്താ ചായ വേണോ? പിന്നെന്താ കഴിക്കാൻ എന്തെങ്കിലും വേണോ? പിന്നെന്താ വേണ്ടേ? ഇവിടെയെങ്ങും ആരുമില്ല. മോൻ ധൈര്യമായിട്ട് ചോദിച്ചോ, എന്താ വേണ്ടേ? ഈ ഗാനമേള നടക്കുന്നിടത്തേക്ക് എങ്ങനെയാ പോണേ? എനിക്ക് വഴിയറിയില്ല. മോഹൻകുമാറിന്റെ പാട്ട് കേൾക്കാൻ പോണ കാര്യം ചോദിക്കാനാണോ മോൻ ഇത്രയും വെപ്രാണം കാണിച്ച്? ഇത് ഇന്നല്ല, നാളെ വൈകുന്നേരം മോനെ. അതെനിക്കറിയാം, പക്ഷെ അങ്ങോട്ട് പോണ വഴി അറിയാനാ. വഴി കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല, നടന്നു പോകാനാണെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട്. ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞാൽ അവരും കൊണ്ടാക്കി തരും.
അവർക്ക് കാശ് കൊടുക്കണ്ടേ? മോൻ പാടി കിട്ടുന്ന കാശിന്ന് ഒരു 50 രൂപ എടുത്ത് മാറ്റി വെച്ചാ മതി. എന്തു പറ്റി? അച്ഛനറിഞ്ഞ വഴക്ക് പറയും, ഞാൻ നടന്നു പൊയ്ക്കോളാം. മാമൻ വഴി പറഞ്ഞു തന്നാ മതി. അതിനെന്താ, നാളെ മോൻ വാ, പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ മാമൻ സൈക്കിളിൽ കൊണ്ടുപോവാം. മോൻ ഇങ്ങോട്ട് ഇരുന്ന്, മോനൊരു ഗ്ലാസ് പാൽ തരട്ടെ, നല്ല ക്ഷീണമുണ്ടല്ലോ. അയ്യോ വേണ്ട, ഇത് കാശിനല്ല മോനെ. പത്മിനിക്ക് തിരിച്ചടിയുടെ കാലം. പാട്ടുകളെ ജീവശ്വാസമായി കണ്ട ഈ പാവം പെൺകുട്ടിയെ ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിനുള്ള ദൈവത്തിന്റെ സമ്മാനം.